ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പം എന്നെ നിങ്ങൾ മറന്നാ. അപ്പം ചിലവരൊക്കെ ചോദിക്കാറുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് വന്നിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞല്ലോ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ കൊണ്ടുവന്നതെന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. അങ്ങനെ ഭയങ്കര സ്പെഷ്യൽ സാധനങ്ങളൊന്നും അല്ല, എന്നാലും എന്തായാലും നിങ്ങളായിട്ടൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ ചോദിച്ച കാരണം അല്ലെങ്കിൽ കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ ആദ്യം കാണിക്കുന്നത് ഈ സ്ലിപ്പറാണ്, വീട്ടിലിരുന്ന മോഡൽ സ്ലിപ്പറാണ്. എന്തായാലും വീട്ടിൽ തന്നെ ഫുൾ ടൈം ആണ്, മിക്കപ്പോഴും വീട്ടിൽ തന്നെയാണല്ലോ ഞാൻ. അപ്പോൾ എന്തായാലും ഈ മോഡൽ ഇത് നല്ലതാണ് തണുപ്പ് കാലത്തൊക്കെ പ്രത്യേകിച്ചും. പക്ഷേ കിച്ചണിലൊക്കെ ഇട്ട് നിൽക്കുക അത്രയ്ക്ക് ഞങ്ങൾ നല്ലതല്ല. നമ്മൾ തുണി പോലത്തെ ഒരു മെറ്റീരിയലാണ്, ഒരു വെൽവെറ്റ് പോലെ. പക്ഷേ അല്ലാത്ത സമയത്ത് കുഴപ്പമില്ല, അതിൻ്റെ നല്ല കളേഴ്സൊക്കെ വൈറ്റൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നമ്മുടെ നാട്ടിലൊന്നും ഇട്ടെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ പെട്ടെന്ന് മുഷിയില്ലല്ലോ. അത് കാരണം അതുപോലത്തെ ഒരു സ്ലിപ്പറ്. പിന്നെയുള്ളത് ഒരു വാച്ചാണ്, റോസ് കളർ ഒരു വാച്ച്. എനിക്ക് ഭയങ്കര ഏറ്റവും കൂടുതൽ ഇഷ്ടം റോസ് കളറാണ്. മിക്കപ്പോഴും എന്ത് സാധനമായാലും അത് റോസ് തന്നെയായിരിക്കും എടുക്കുക. അപ്പോൾ ഒരു വാച്ച് അതറിയുന്ന കാരണം റോസ് തന്നെ മിക്കപ്പോഴും കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരാറ്. ഒരു സ്റ്റൈലായിട്ടുണ്ട്, സ്ക്വയർ ഷേപ്പും ഒക്കെ നല്ല ഭംഗിയുണ്ട്. എന്തായാലും ക്രിസ്മസൊക്കെ വരലപ്പം ഇടാം. പിന്നെ ഒരു പെർഫ്യൂം, അത് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. അത് സോയർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, എനിക്കങ്ങനെ വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളുടെയും ബ്രാൻഡ് നെയിമും ഒന്നും എനിക്കങ്ങനെ അറിയുന്നില്ല. ഏതായത് നല്ല സ്മെല്ല് കിട്ടുന്നത് യൂസ് ചെയ്യും, അല്ലാണ്ട് വലിയ ബ്രാൻഡും ഇതൊന്നും എനിക്ക് അങ്ങനെ നോക്കിയെടുക്കാനൊന്നും അറിയുന്ന ആളൊന്നുമല്ല. ലാസ്റ്റായിട്ട് കാണിക്കാനുള്ളത് കുറച്ച് ജ്വല്ലറിയാണ്. എനിക്ക് ജ്വല്ലറി നല്ല ഇഷ്ടമാണ്, മെയിനായിട്ട് കമ്മൽ. വേറൊന്നും അങ്ങനെ ക്രേസ് ഇല്ല. കമ്മൽ ഞാൻ മുമ്പ് കളക്ഷനിലൊക്കെ കാണിച്ചിട്ടുണ്ട്, ഞാൻ ഓർഗനൈസ് ചെയ്യണതൊക്കെ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ എന്തായാലും കുറച്ച് കമ്മലാണ്. യോ സോറി. അപ്പോൾ ആദ്യം കാണിക്കാനുള്ളത് ഈ റിങ് മോഡൽ കമ്മലാണ്. ചിലപ്പോൾ നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ അവിടെയും. എന്തായാലും നിങ്ങൾ ചോദിച്ച കാരണം കാണിക്കുന്നത് മാത്രം. ഇത് 10 ദിർഹംസ് ആണ് അവിടുത്തെ, അതായത് ഇവിടുത്തെ 150 രൂപയൊക്കെ വരും. അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് അനുസരിച്ച് കൺവേർട്ട് ചെയ്ത് പറയുമ്പോൾ കൃത്യമായിട്ട് എനിക്കറിയില്ല, എന്നാലും അത്രയ്ക്കൊക്കെ വരും. പിന്നെ അടുത്തൊരു മോഡൽ എന്ന് പറയുന്നത് ഇതൊക്കെ ഒരേ റേറ്റാണ് കേട്ടോ. പിന്നെ അടുത്തത് ഇപ്പോൾ ഇത് ഇവിടെ നാട്ടിലും കുറേ ട്രെൻഡായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഒരു കോല് പോലെ ആയിട്ട് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഹാങ്ങിങ്സ് ആയിട്ട്, ഞാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് കൂടുതൽ ഇതുപോലത്തെ കമ്മലുകളാണ് ഇഷ്ടം. പിന്നെ ജിംകി, അതാണ് കൂടുതൽ ഇഷ്ടം. അതുപോലെ ഇങ്ങനത്തെ ഹാങ്ങിങ്സ് വലിയ കമ്മലൊക്കെ ഇട്ടിരുന്നു, ഇപ്പോൾ ഒക്കെ ഇടാണ്ടായി. പിള്ളേരൊക്കെ വരുമ്പോൾ അവർ വലിച്ചു കളയില്ലേ. പിന്നുള്ളത് ഈ ഒരു മോഡൽ, ഇത് നല്ല സ്റ്റഡാണ്. എനിക്കിങ്ങനത്തെ ഈ റൗണ്ട് സ്റ്റഡും കല്ലുകളുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് നമ്മുടെ ഫേസിന് നല്ലൊരു ഒരു ഇത് ലുക്ക് കൊടുക്കും. ഇങ്ങനത്തെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ, ചിലവർക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ മേടിക്കുന്നൊന്നും ഇഷ്ടമുണ്ടാവില്ല. ഗോൾഡ് മാത്രം ഇടുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു വരില്ല. ലാസ്റ്റായിട്ടുള്ളത് ഒരു ക്രൗണിൻ്റെ ഡിസൈനാണ് ഇതുമ്മേ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് കേട്ടോ. ഒരു കുഞ്ഞു 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 ക്രൗൺ, ഇതൊക്കെ നമുക്ക് വെറുതെ കുർത്തയുടെ ഒക്കെ കൂടെ പോകുമ്പോൾ മാറി മാറി ഇടാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് കാണിക്കുന്നത് ദേ ഈ ഒരു കമ്മൽ. ഇതുമ്മ ഇങ്ങനെ ഒരു ബോർഡ് ഡിസൈൻ ഉണ്ട്, ഒരു കുഞ്ഞു കല്ലുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ ഒരു കോല് പോലെ തന്നെ സെയിം സംഭവം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും എനിക്കായിട്ട് കൊണ്ടുവന്നത്. പിന്നെ വീട്ടിലേക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ട്, അത്രയ്ക്കൊക്കെ തന്നെ. അപ്പോൾ ഇതാണ് കൊണ്ടുവന്നത്. അപ്പോൾ ചിലരൊക്കെ ചോദിച്ചിരുന്നു, ഇനി ഞാനിവിടെ വെച്ചിട്ട് മേടിച്ച ഒരു 2-3 സാധനമുള്ളി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. ഇപ്പോൾ ഭയങ്കര ഫാഷനായിട്ട് കാണുന്നുണ്ട് ഈ സിൽവർ കളർ ബ്ലാക്ക് മെറ്റൽ പോലത്തെ സംഭവം. ഈ മാലയ്ക്ക് 94 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ അടുത്തൊരു കടയിൽ നിന്ന് മേടിച്ചതാണ്. അടുത്തെന്ന് വെച്ചാൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടിയപ്പോൾ മേടിച്ചത്. അവിടെ ജ്വല്ലറി ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ മിററുള്ളൊരു ഒരു കമ്മലും കൂടി മേടിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത്. ഞാൻ ഇട്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ലൊരു സ്റ്റൈലുണ്ട്. ഈ വിലയ്ക്ക് ഇത് നല്ല രസമായിട്ടുണ്ട്. നിങ്ങൾക്കിങ്ങനെ വില കുറഞ്ഞത് നമ്മളിങ്ങനെ കുറച്ച് അന്വേഷിക്കണം. അപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുക, അപ്പോൾ നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഞാൻ എടുക്കാറ്. അപ്പോൾ നമുക്ക് ആ ഈ ഒരു ഡിസൈൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ബ്ലാക്ക് മെറ്റൽ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കിട്ടും, അല്ലാണ്ട് ഇന്ന കടയിൽ പോയി ഇന്ന തന്നെ സെലക്ട് ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ ഉള്ളത് ഈ ബാങ്കിളാണ്. ഇത് കണ്ടില്ല ഇതുപോലത്തെ ഒരു മോഡല്. ഇതൊരു 42 രൂപ ആയിരുന്നു ഇതിൻ്റെ വില. ആ കമ്മലിന് 24 രൂപ. ഇത്രയ്ക്കേ ഉള്ളൂ കണ്ടില്ല. പക്ഷേ ഒരു പ്രത്യേക സ്റ്റൈലായിരിക്കും ഇതൊക്കെ ഇട്ട് വരുമ്പോൾ. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച ഒരു കുഞ്ഞ് ഹൗൾ എന്ന് പറയാം. പിന്നെ ഞാൻ ക്രിസ്മസ് ക്രിബിൻ്റെ ഒരു ഇപ്പോഴത്തെ കണ്ടീഷൻ കാണിച്ചു തരാം. എനിക്ക് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഇവിടെ ഇവിടെ ഒരു ബേസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അയ്യോ സോറി, അവിടെ ഒരു പുലി ഇരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പിള്ളേരെ കളിക്കാൻ കൊണ്ടിട്ടതാണ്. ഇവിടെ കുറേ പഴയ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ പലകിയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അതേ നല്ല മണ്ണ് കൊണ്ടിട്ടിട്ടുണ്ട്, നല്ല മണ്ണ്. ഇതപ്പോൾ വീട്ടിൽ ഒത്തിരി പണിയെടുത്തു, എല്ലാവരും കൂടി അങ്ങനെ ചെയ്തത്. മണ്ണ് എടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ ഫുള്ള് ഞങ്ങൾ ഒരേ സംഭവങ്ങളൊക്കെ വെക്കാൻ ധരിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ കുട്ടി വീട് പാലം അതൊക്കെ. അപ്പോൾ ഈ ഏരിയയിൽ ഒന്നും ചെയ്തിട്ടില്ല.
ഈ ഇരിയലാണ് മണ്ണിട്ടിട്ട് നല്ല മണ്ണിട്ടിട്ട് അതിൽ തേന നമ്മൾ ജസ്റ്റ് പാവിയിട്ടുണ്ട്. തേന എന്ന് പറയുന്നത് കിളിക്ക് കൊടുക്കുന്ന ഫുഡാണ്. അപ്പോൾ അതിങ്ങനെ പാവി കൊടുത്തിട്ടുണ്ട്. അവിടെ ഇതേ മല പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിൽ. പിന്നെ ഇതേ അവിടെ അപ്പോൾ നമ്മൾ നമ്മുടെ പുൽക്കൂടാണത്, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കഴിഞ്ഞ വർഷം. അപ്പോൾ അത് ഇതേ പെയിൻറ്റൊക്കെ ചെയ്ത് അത് പെയിൻറ്റ് ചെയ്താൽ ഞാനായിട്ട് ഉണ്ടാക്കി തന്നൊക്കെ അച്ഛനാ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഇവിടെ തേനയൊക്കെ പാവിയിട്ടുണ്ട്. ഞങ്ങളെന്താ ചേർന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് മൂന്ന് നേരം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് പാവിയിട്ടുള്ള, വേറെ മുളപ്പിക്കാനൊന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് പാവിയിട്ടുള്ള. കാരണം തേന പെട്ടെന്ന് വലുതാവും, അപ്പം അതുകൊണ്ട്. അപ്പം ഇനി ഞാൻ പെറ്റാണെങ്കിൽ ഇതിൻ്റെ ആഫ്റ്റർ സ്റ്റേജസ് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരമാണ് പാവിയത്. ഇപ്പം തന്നെ അതേ ചെറുതായിട്ട് വൈറ്റ് കളറിൽ സംഭവം മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഇതുവരെ ഞങ്ങൾ പുൽക്കൂട് എത്തിയിട്ടുള്ളൂ. ഒരു റൂം മുഴുവൻ സാധനങ്ങൾ വലിച്ചിട്ടിരിക്കുകയാണ് പുൽക്കൂടിൻ്റെ. അത് ഇനി ഫുള്ള് ഞാൻ എടുത്ത് നോക്കണം. അതെല്ലാവരും കൂടിയൊക്കെ ചെയ്യാൻ പണികളുണ്ട് ഇനിയും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്ക് കാരണമാണ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാത്തതും. പിള്ളേർ വീട്ടിലുണ്ട്, ഭയങ്കര ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി പോസ്റ്റിങ് എങ്ങനെയാവുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും പുൽക്കൂടിൻ്റെ അത് കണ്ടീഷനൊക്കെ കണ്ടില്ലേ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഇതിലേക്ക് കാണിച്ചു തരാം. ആ നമ്മുടെ പുൽക്കൂടിൻ്റെ ബോക്സൊക്കെ നമ്മൾ തുറന്നു. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലെ കുറേ സാധനങ്ങളൊക്കെ ഇതേ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. എന്താ മോളെ? അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയാൽ നമ്മൾ കണ്ടില്ലേ പൂപ്പൽ പോലെയൊക്കെ വന്നു. കുറേ നാളായിട്ട് ഇരിക്കണ ആയിരുന്നു. ഇത് നമ്മൾ ഐസ്ക്രീം കോയിൽ വെച്ചിട്ട് അതൊക്കെ ഉണ്ടാക്കി എൻ്റെ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതേമാതിരി ഇതൊക്കെ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് ഐസ്ക്രീം കോയിൽ വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കിയതാ. ഇതൊക്കെ പക്ഷേ പൂത്ത മാതിരിയായി. ഇനി അതൊക്കെ സെറ്റപ്പാക്കി എടുക്കണം. അതിനെയൊക്കെ അതിന് കിണർ ഉണ്ടാക്കി ഇതൊക്കെ പൊട്ടിപ്പോയി. ഇപ്പം എണ്ണിനല്ലേ ഇത് ഏറുമാടായിരുന്നു മുളത്, അത് പൊട്ടി. അതൊക്കെ നമുക്ക് ശരിയാക്കണം. ഇനി അത് കുറേ പണിയുണ്ട്. ഇനിയിപ്പോൾ ഇതേ ഇതൊക്കെ കെടുക്കണു, ഇതൊക്കെ ഫിക്സ് ചെയ്യണം, പുല്ല് വരണം. അപ്പോൾ ഇതേ കുറച്ചും കൂടി മിനുക്ക് പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കിണർ പൊട്ടിപ്പോയതൊക്കെ ഞങ്ങൾ നന്നാക്കി. ഇനി കുറച്ചുകൂടി പണികളുണ്ട്, കുറേ ചെയ്യാനുണ്ട് ഇനിയും. അപ്പോൾ ഈ ഉള്ള ദിവസങ്ങൾ കൊണ്ട് അതൊക്കെ ചെയ്ത് തീർക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ഷൂട്ടിങ് നടക്കുമെന്ന് എനിക്കറിയില്ല. കുറേയൊക്കെ യാത്രകളും അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സമയത്ത് ഷൂട്ടിങ് എന്ന് ഉറപ്പില്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ തുടർന്ന് കാണാം. എൻ്റെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് തിരക്കുകളൊക്കെ ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചു എന്ന് മാത്രം. കാരണം കുറേ പേര് കുറേ റിക്വസ്റ്റഡ് വീഡിയോസൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കിളിയുടെ തീറ്റ കേട്ടോ, തേന എന്ന് പറഞ്ഞ സംഭവം. അപ്പം എന്തായാലും ഇനി പുതിയ വീഡിയോയ്ക്ക് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുവരേക്കും നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ.